എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും വളരെ ടെൻഷനിലായിരിക്കും ഓടി വന്നിട്ടുണ്ടാവുക. ആരും പേടിക്കണ്ട, നമ്മൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതൊക്കെ ഓവർകം ചെയ്യും. അപ്പോ ഇപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് എനിക്ക് ഒരു ഒരാഴ്ചയിലെ 9 ദിവസത്തോളം എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വിസ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് 9 ദിവസം വർക്കിന് ഇറങ്ങാൻ പറ്റാഞ്ഞത്. എനിക്കൊരു താൽക്കാലികമായ ഒരു 8-9 ദിവസത്തേക്ക് എനിക്കൊരു സസ്പെൻഷൻ പോലെ നമുക്ക് വീട്ടിലിരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇന്ന് നാളെ തൊട്ടിട്ട് നമുക്ക് എനിക്ക് ജോലിക്ക് കയറാം. അപ്പൊ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 11-ാം തീയതിയാണ് കേട്ടോ. ഇത് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ 11-ാം തീയതിയാണ്. അപ്പം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് എനിക്ക് കഴിഞ്ഞ മറ്റേ ഈസ്റ്ററിന്റെ ടൈമിൽ 5 ദിവസം എനിക്ക് അവധിയായിരുന്നു. അതായത് ഈ ഏപ്രിൽ 2-ാം തീയതി വരെ എനിക്ക് അവധിയായിരുന്നു കേട്ടോ. 3-ാം തീയതി തൊട്ട് ഞാൻ വർക്കിന് ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിസ ഈ ലാസ്റ്റ് മാസം മാർച്ചിൽ എൻ്റെ വിസ തീരുമായിരുന്നു. മാർച്ചിൽ വിസ തീരുന്ന സമയത്ത് നമ്മൾ വിസ എക്സ്റ്റെൻഷന് കൊടുക്കുമല്ലോ. ഞാനും അതുപോലെ തന്നെ നേരത്തെ തന്നെ വിസ എക്സ്റ്റെൻഷന് കൊടുത്തു. ഒരു മാർച്ച് 18-ാം തീയതിയോ എന്നാണ്ട് എനിക്കൊന്ന് 18-ാണോ 15-ാണോ എനിക്കറിയില്ല. 15-ാം തീയതിയാണെന്ന് തോന്നുന്നു എനിക്ക് വിസ. എനിക്ക് ആ ഒരു നമ്മൾ എക്സ്റ്റെൻഷന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫിക്സ് കോൺബെഷനിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ ഔഫ് ആൻഡ് താഴ് സെറ്റിൽ അല്ലെങ്കിൽ റെസിഡന്റ് പെർമിറ്റിന്റെ കാർഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും അവർ പറഞ്ഞു ഓർക്കുണ്ട് കിട്ടിയതിന് ശേഷമേ എനിക്ക് ഇനി ഒരു ലോങ് ടേം വിസ അടിച്ച് ആ ഒരു റെസിഡന്റ് പെർമിറ്റിൽ തരത്തുള്ളൂ. അപ്പൊ താൽക്കാലികമായിട്ട് നമുക്ക് നിൽക്കാൻ തരുന്ന വിസയാണ് ഈ ഒരു ഫിക്സ് കോൺബെഷനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എനിക്ക് കിട്ടിയത്. മാർച്ച് 15-ാം തീയതി അത് എൻ്റെ കയ്യിൽ കിട്ടി. പക്ഷെ അത് കൈ കിട്ടിയ സമയത്ത് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. അതായത് അതിനകത്ത് എൻ്റെ വർക്ക് പെർമിറ്റ് 3-ാം തീയതി വരെ അടിച്ചിരുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം എൻ്റെ വർക്ക് പെർമിറ്റ് അതിന് മുന്നേ ഉള്ള വിസയിൽ ഏപ്രിൽ 31-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതേ വർക്ക് പെർമിറ്റ് തന്നെയായിരുന്നു ഇവർ പുതിയ തന്ന ഒരു വിസയിലും അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അത് ശ്രദ്ധിക്കാതെ വന്നത് കൊണ്ടാണ് എനിക്ക് ഈ 8-ാം ദിവസം വീട്ടിലിരിക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ അത് എന്ത് ചെയ്യണമായിരുന്നു, നമ്മൾ അപ്പൊ തന്നെ ആ വിസ കിട്ടുന്ന സമയത്ത് തന്നെ അത് നോക്കിയിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് കറക്റ്റ് ചെയ്യുകയോ അതിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാനിത് അറിഞ്ഞ് വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവളത് നേരത്തെ തന്നെ അവൾക്ക് അവർ ഇത് കൊടുത്ത സമയത്ത് കൗണ്ടറിൽ ഇരുന്ന ആളിത് നോട്ടീസ് ചെയ്യുകയും പുള്ളിക്കാരി അത് പറയുകയും ചെയ്തതുകൊണ്ട് അവൾ നേരത്തെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് 1 ആഴ്ചത്തോളം എടുത്തു. അവൾ അതിൻ്റെ പുറകെ കയറി ഇറങ്ങി. ഹൗസ്ലാൻഡ് ബി ഹോഡേ എന്ന് പറയുന്ന അറിയാലോ, അവിടെയാണ് നമ്മൾ നമ്മുടെ വിസയുടെ കാര്യങ്ങളൊക്കെ ഹൗസ്ലാൻഡേഴ്സായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്. അവിടെ 1 ആഴ്ചയോളം അവൾ കയറി ഇറങ്ങി നടന്നിട്ടാണ് അത് ശരിയാക്കിയത്. പക്ഷെ അത് ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേക്കിനും എൻ്റെ വിസ തീരാറായി. അതായത് മാർച്ച് 30-ാം തീയതി കണ്ട ഞാൻ അറിയണമെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഞാൻ ഓൾറെഡി മെയിൽ ചെയ്തെങ്കിലും എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി. കാരണം പിന്നെ ഈസ്റ്ററിൻ്റെ അവധിയാണ്, കുറേ ദിവസത്തേക്ക് ഓൾറെഡി ലീവായി. ഞാൻ ഓൾറെഡി മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ സിസ്റ്റം മെയില് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് കണ്ട് റിപ്ലൈ ചെയ്യാൻ സമയം എടുക്കുമല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഓപ്പൺ ചെയ്യുന്നത് 2-ാം തീയതിയാണ്. എനിക്ക് 3-ാം തീയതി തൊട്ട് ഡ്യൂട്ടി ഉള്ളതാണ്. പക്ഷെ 2-ാം തീയതി ഞാൻ നേരെ ഇവിടുന്ന് ഹൗസ്ലാൻഡ് റിവ്യൂടെ പോയി ടെർമിൻ ഒന്നും എടുക്കാൻ, അതായത് അപ്പോയിൻമെൻ്റ് എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. ഞാൻ നേരിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെ കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവർ അപ്പോയിൻമെൻ്റ് ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് മേളിലോട്ട് നമ്മളെ വിടാൻ പറ്റില്ല. അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ആ താഴത്തെ കൗണ്ടറിൽ നിന്ന് നമ്മളെ അവിടേക്ക് വിടത്തില്ല, ഓഫീസിനകത്തേക്ക് വിടത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, ഇതുപോലെ അവൾക്ക് ഇതുപോലെ വിസയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അവിടെ കൗണ്ടറിനകത്തുള്ള ഒരാളുടെ കോണ്ടാക്ട് നമ്പർ, ഒരു ക്യാബിൻ നമ്പർ കിട്ടി. അങ്ങനെ ആ ഒരു ക്യാബിൻ നമ്പറിലേക്ക് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ആ നമ്പർ വാങ്ങിച്ച് ഞാൻ വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പുള്ളി തന്നെയായിരുന്നു എൻ്റെ ഫയലും ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഫയൽ ഓരോ ആൾക്കാരുടെ കയ്യിലായിരിക്കും. അപ്പോൾ ആ പുള്ളി തന്നെയായിരുന്നു എൻ്റെതും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ നിനക്ക് അനേർക്കിന് ഓർക്കുണ്ടേ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ ഈ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ആക്കാത്തതെന്ന് പറഞ്ഞു. ഓർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ഞാനിപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് അനേർക്കിനുങ്കിൻ്റെ പീരീഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ലൈസൻസിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ അത് ഇതാ പിടിയെന്നൊന്നും കിട്ടില്ല. അതിനൊരു മിനിമം 6 ആഴ്ചയോ 8 ആഴ്ചയോ എന്നാണ് അവർ സമയം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്തല്ലേ കിട്ടുള്ളൂ. അത് കിട്ടാത്ത കാരണമാണ് ഇവർ എൻ്റെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. അതിപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കിട്ടിയിട്ടില്ല, അത് സമയം എടുക്കുമെന്നാണ് ഓൾറെഡി ബൂണ്ട സെക്കൻഡൂറിൽ നിന്നാണ് അത് വരേണ്ടത്. അവർ പറഞ്ഞത് സമയം എടുക്കുമെന്നാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെതായ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ. അപ്പോൾ എനിക്ക് ഓൾറെഡി ജസ്റ്റ് നമ്മൾ ആ എക്സാം പാസ്സായപ്പോൾ കിട്ടിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തിട്ട് അവർ ഒരു ബൂണ്ട സെക്കൻഡൂറിൽ നിന്ന് കൊടുക്കേണ്ട ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു ഫോം. അപ്പം അതും എനിക്ക് അയച്ചു തന്നിട്ട് അതുകൂടെ അർബൈറ്റ് കീപ്പറിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു.
അപ്പൊ ആർബൈറ്റ് കീപ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയറിന്റെ അടുത്ത് പോകണല്ലോ. അപ്പൊ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പ്രീതി ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി ഈ ബുണ്ടസഗന്റൂർ ഫോർ ആർബൈറ്റ് എന്ന് പറയുന്ന ഓഫീസിലാണ്, നമ്മുടെ അവിടെ നിന്നാണ് നമുക്ക് ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്, അവിടേക്ക് എല്ലാ ഡോക്യുമെന്റ്സും അവർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നിട്ട് എനിക്കിങ്ങനെ മെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ അവർ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ നമ്മുടെ ഹൗസ് ലാൻഡർ ബിഹോഡേ എന്ന് അവർ ഫോൺ ചെയ്യിപ്പിച്ച് സംസാരിപ്പിച്ചു, അവരുമായിട്ട് സംസാരിച്ചു ഇതുപോലെയാണ് കാര്യങ്ങൾ, ഇവള് വർക്ക് ചെയ്യുക. അപ്പൊ അവർ പറഞ്ഞു നാളെ തൊട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും, അവൾ എങ്ങനെ അവളുടെ എക്സ്പെൻസും കാര്യങ്ങളും മീറ്റ് ചെയ്യും, എങ്ങനെ വീടിന് റെന്റും കാര്യങ്ങളും കൊടുക്കും, അതുപോലെ ഇൻഷുറൻസ് ടാക്സ് എല്ലാം ഇല്ലേ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ. അവരും അവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു, അവരും വിളിച്ച അവസാനം ബിഹോടെ സംസാരിച്ചു. പക്ഷെ അവര് ഈ ബുണ്ടസഗന്റൂരിൽ നിന്ന് എന്തെങ്കിലും കൺഫർമേഷൻ തരാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവര് അവര് പിന്നെ അവരുടെ ഭാഗത്തു നിന്ന് നേരിട്ട് ഡയറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മെയിൽ ചെയ്തു. അപ്പൊ ഈ മെയിൽ ചെയ്തെങ്കിലും ഈ മെയിലിന് റിപ്ലൈ വരാനായിട്ട് മിനിമം 1 വീക്ക് എങ്കിലും എടുക്കും. അപ്പം എന്നോട് പറഞ്ഞു, പുള്ളിയുടെ നമ്പർ എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, പുള്ളിയുടെ നമ്പറല്ല പുള്ളിയുടെ ക്യാബിൻ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ജസ്റ്റ് വിളിച്ചാൽ മതി, വിളിച്ചിട്ട് കാര്യം ചോദിച്ചാൽ മതി, വന്നിട്ടുണ്ടോ എന്ന് നീ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ ഈ മെയിലിൽ നിന്ന് എപ്പോൾ റെസ്പോൺസ് വരുന്നോ അപ്പം നിനക്ക് ഞാൻ ഈ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡെയിലി രാവിലെ വിളിക്കും, രാവിലെ വിളിക്കുമ്പോൾ പുള്ളി പറയും ഉച്ചയ്ക്ക് വിളിക്ക, ഉച്ചയ്ക്ക് വിളിക്കുമ്പോഴത്തേക്കിനും പറയും വന്നിട്ടില്ല എന്ന് പറയും. ഡെയിലി അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്താ, അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം വെച്ചാൽ സാലറി കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചെറിയ ഒരു താൽക്കാലികമായി നമ്മളെ കുറച്ച് നാളത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഒഫീഷ്യലി നമുക്ക് വന്നു. അപ്പോൾ നമുക്ക് ആകെ ടെൻഷനായി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി അവർ നമ്മളെ താൽക്കാലികമായി ജോലിയിൽ നിന്നും വിട്ടു നിർത്തിയിരിക്കുന്നതിന് അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടാക്സും മറ്റു കാര്യങ്ങളും ഇൻഷുറൻസും ഒക്കെ ആര് പേ ചെയ്യും, ആകെ ടെൻഷനായി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അവർ നല്ല സപ്പോർട്ടായിരുന്നു, അവർ പറഞ്ഞു ടെൻഷനൊന്നും ആവേണ്ട, നീ ഇപ്പം ജോലിക്ക് നിനക്ക് കയറാൻ പറ്റാത്ത നിൻ്റെ ഇതുകൊണ്ടല്ലല്ലോ, അതുകൊണ്ട് സാലറി നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്, തരാനും തരാതിരിക്കാനും ചാൻസ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ ഇതാണ് ഇങ്ങനൊരു ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം തൂത്തുവാരി നാട്ടിലേക്കൊക്കെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനും ഈ പറഞ്ഞ പോലെ മിക്കവാറും ചിലവിനുള്ള പൈസയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഞാൻ പൈസ നാട്ടിൽ അയക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഞാനാണെങ്കിൽ എന്താ പറയുന്നത്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പൈസയൊക്കെ, കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ, അതായത് റെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ എല്ലാം സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഇരുന്നത്. എനിവേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ദിവസം ലീവായിരുന്നെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അതിനിടെ കൂടെ ഞാനാണെങ്കിൽ ഈ ബുണ്ടസഗന്റൂർ ഫോർ ആർബൈറ്റി എന്നാണല്ലോ ഇവർക്ക് ഈ കൺഫർമേഷൻ വരേണ്ടത്, അപ്പോൾ ഏത് ബുണ്ടസഗന്റൂർ ഫോർ ആർബൈറ്റാന്ന് എനിക്കറിയില്ല. ഞാൻ ഗൂഗിളിൽ തപ്പി ക്രിഫൽഡിലുള്ള ബുണ്ടസഗന്റൂരിൽ ഫോൺ വിളിച്ച് നോക്കി, കണക്റ്റ് ആവുന്നില്ല, മെയിൽ അയച്ച് നോക്കി, അതുപോലെ ഡുസൽഡോർഫിലെ ഇതുപോലെ തന്നെ വിളിച്ച് നോക്കി കുറേ നേരം. ഒന്നാമത് ഇവിടുത്തെ ഈ എന്താ പറയുന്നത് കസ്റ്റമർ കെയർ നമ്പറിലൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മൾ ഇരുന്നാലും ഒന്ന് കണക്റ്റ് ആവത്തുള്ളൂ. ഒരു ദിവസമൊക്കെ മേനക്കെട്ടിരുന്ന് ഞാൻ വിളിച്ചു, ഒരു വിധത്തിൽ കണക്റ്റ് ആയി വരുമ്പോൾ ഒന്നാമതേ അറിയാലോ ലാംഗ്വേജിന് ഇഷ്യൂ നമുക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഥ മൊത്തം ഇവരെ പറഞ്ഞ് ധരിപ്പിക്കണമല്ലോ. അപ്പോൾ എന്താ പറയുന്നത്, പിന്നെ ഞാനത് എഴുതി വെച്ചിട്ട് പറയാൻ തുടങ്ങി. അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് പറയാമല്ലോ. അങ്ങനെ ഒരാളോട് കഥ പറഞ്ഞു വന്നപ്പോഴേക്കും അത് കട്ടായിപ്പോയി. വീണ്ടും കുറേ നേരം ഇരുന്ന് വിളിച്ചതിന് ശേഷം ഒരു പുള്ളിക്കാരിനെ കണക്റ്റ് ആയി. അപ്പോൾ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിവിടെയല്ല, എൻ്റെ ഡീറ്റെയിൽസ് അല്ല, അതായത് നമ്മുടെ ഫുൾ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ബോണിലെ ബുണ്ടസഗന്റൂർ ഫോർ ആർബൈറ്റിലാണുള്ളത്, ആ നമ്പർ എന്നിട്ട് അവർ തന്നു, അതിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ ഒരു കസ്റ്റമർ ടോൾ ഫ്രീ നമ്പറാണതും, അപ്പോൾ അതിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഒരു പുള്ളിക്കാരിയാണ് ഫോൺ എടുത്തത്. അവരോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് 2-ാം തീയതിയാണ് ഞങ്ങൾക്ക് മെയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പം അവരെ വിളിച്ചപ്പോൾ എനിക്കൊന്ന് 4-ാം തീയതിയോ എങ്ങാണ്ട് ഞാൻ വിളിച്ചത്, എനിക്ക് ഇരിക്കപ്പൊറുതിയില്ല, 4-ാം തീയതി എങ്ങാണ്ട് ഞാൻ വിളിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ 2-ാം തീയതിയാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് കുറച്ച് ടൈം വേണം ഇത് നോക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഓൾറെഡി ഹൗസ് ലാൻഡ് ബിഹോഡേ എന്ന് പറഞ്ഞു ഈ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ആകാതെ വർക്ക് ചെയ്യാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കണം, അതായത് നമുക്കിപ്പോൾ ഫിക്സ് ഓൺ മെഷീനിങ്ങും ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു 3 പേപ്പർ പോലെ ഒരു സംഭവം അതിൻ്റെ നടുക്ക് എഴുതിയിട്ടുണ്ടാവും, ഇത്ര നാളത്തേക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. മറ്റേ ഓഫൻതാൾ സെറ്റിലാണെങ്കിൽ എനിക്കൊന്ന് ബാക്ക് സൈഡിലാണെന്ന് തോന്നുന്നത് എഴുതുന്നത്.
അഡ്ബൈറ്റർ ലോബിനസ് എത്ര നാളത്തേക്കാണ് നോക്കണം. അപ്പൊ അതില്ലാതെ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്, അത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ പി ആറിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 3-ാം തീയതി തൊട്ട് എനിക്ക് പിന്നെ വർക്ക് ചെയ്യാനേ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എനിക്ക് വർക്കിന് പോകാൻ പറ്റുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്നെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല, ഞാൻ എങ്ങനെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തും, എങ്ങനെ എൻ്റെ പേയ്മെന്റും എനിക്ക് റെന്റ് അടയ്ക്കണം, ഇതൊക്കെ എന്നെ ആര് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ അർജൻസി ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്ക് മിനിമം ഞങ്ങൾക്ക് ടൈം വേണമെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അറ്റ്ലീസ്റ്റ് എത്ര സമയം നിങ്ങൾക്ക് വേണമെന്നെങ്കിലും ഒന്ന് പറ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ആദ്യം അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, മിനിമം 1 വീക്ക് എങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എന്നാലും നമുക്ക് ഉള്ളിൽ തീയാട്ടോ ഇരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഇത്ര ഇതായിട്ടിരിക്കുന്ന പോലെ അല്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെന്താണ് പറയുന്നത്, ആ സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ ലൈവിലൊക്കെ വന്നതൊക്കെ. ശരി, നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ, വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഓവർ തിങ്കിങ് കയറി നമുക്ക് തലക്ക് പ്രാന്ത് പിടിക്കും. അപ്പോൾ ആകെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എന്താ, ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കിനും എനിക്ക് ഒരാഴ്ചയായി, ചൊവ്വാഴ്ച ആയപ്പോൾ ഒരാഴ്ചയായപ്പോൾ ഞാൻ പോയി ചോദിച്ചു, ഞാൻ പോയി ചോദിച്ചില്ല, ഞാൻ വിളിച്ച് ഫോൺ വിളിച്ചാൽ തനിക്കിപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് പുള്ളി എന്നോട് പറഞ്ഞു, ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യും പ്രീതി, തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, നെക്സ്റ്റ് ഈ വരുന്ന തിങ്കളാഴ്ച ചൊവ്വ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അതിനോടിടയ്ക്ക് എനിക്കാണെങ്കിൽ ഈ ബൂണ്ടസഗൻഡൂർ ഫോർ ആർബൈറ്റി എന്നാണ്ട് ഒരു പേപ്പർ വന്നിട്ടുണ്ട്. ഒരു ബെഷൈഡ് ഇല്ലേ, നമുക്ക് ഇവിടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പുതിയ ബെഷൈഡ് ഉണ്ടല്ലോ, ആ പുതിയ ബെഷൈഡ് എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ അത് അവർക്ക് ഹോസ്റ്റൽ അണ്ടർ ബിഹോഡേക്ക് മെയിൽ ചെയ്തു. മെയിൽ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ മെയിൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ താൽക്കാലികമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന്, അതുപോലെ തന്നെ എനിക്കൊരു പേപ്പർ ഇവിടുന്ന് വന്നിട്ടുണ്ട്, ഗുണ്ടസഗൻഡൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ ബെഷൈഡ് വന്നിട്ടുണ്ട്, അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതിനടുത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ കൊണ്ട് ചെയ്തു, എന്താണെന്നറിയാമോ, എൻ്റെ പാസ്പോർട്ടിന് ഈ വർഷം 11-ാം മാസം വരെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ എൻ്റെ ഓർക്കുണ്ടെയും, അതായത് ഈ ലൈസൻസിൻ്റെ ഇതും ലൈസൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് ഞാൻ മറ്റേ റെസിഡൻറ്റ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമല്ലോ, ആ സമയത്ത് എനിക്ക് ഈ 11 മാസം എൻ്റെ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ എനിക്ക് അത്ര വിസ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് നിയമപരമായിട്ട് എനിക്ക് 3-ോ 4-ോ വർഷത്തെ വിസ അടുത്ത് അടിച്ച് കിട്ടാനായിട്ടുള്ള ഇതുണ്ട്, എലിജിബിലിറ്റി ഉണ്ട്. കാരണം ആദ്യം ഫിക്സ് ഓൺ പെൻഷനിങ്ങും ആകുമ്പോൾ 8-ഓ 9-ഓ മാസം ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കിട്ടുന്നത് ഔഫ് ആൻഡ് ദാറ്റ് സെറ്റിൽ അല്ലെങ്കിൽ റെസിഡൻറ്റ് പെർമിറ്റ്, അത് മിനിമം 4-ോ 3-ോ 4-ോ വർഷം ആയിരിക്കും കിട്ടുക. പക്ഷേ ഈ പാസ്പോർട്ടിന് അത്രയും ഇതുണ്ടെങ്കിലല്ലേ അത് കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, ഈ സംഭവം എല്ലാം കിട്ടി വരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ടിന് മിനിമം 6 മാസത്തെ വാലിഡിറ്റി എങ്കിലും ഉണ്ടെങ്കിലേ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. മിനിമം 6 മാസത്തെ വാലിഡിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ വിസ കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാനിപ്പോൾ ഈ വിസ കിട്ടിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അപ്പം തന്നെ 20-ാം തീയതി കൊണ്ടുവന്ന് എൻ്റെ പാസ്പോർട്ട് റിന്യൂവലിന് കൊടുത്തു. അപ്പോൾ പാസ്പോർട്ട് എവിടെയാണ് റിന്യൂവലിന് കൊടുത്തതെന്നുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അതൊരു ഏജൻസി ത്രൂ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്, കൊളോണിയിലുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ അതിന് എനിക്ക് എന്താ പറയുന്നത്, ഞാനത് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്കെല്ലാം ഒന്നും ഓർമ്മയില്ല. അല്ലെങ്കിൽ ഞാനൊരു ഷോർട്ടായിട്ട് വല്ല ഇടാം, എങ്ങനെയാണ് പാസ്പോർട്ടിൻ്റെ റിന്യൂവലിന് ഞാൻ എന്തൊക്കെ ഡോക്യുമെൻസ് ആണ്. അതൊരു ചെറിയ വീഡിയോയ്ക്കുള്ളത് ഉള്ളെങ്കിലും ഞാനത് വേറൊരു കണ്ടൻ്റ് ആയിട്ട് പറയും, ഇതിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തില്ല. എനിവേ, എൻ്റെ കയ്യിലപ്പോൾ നോർത്തെ മീസ്, എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല. ഞാൻ ഇനിയിപ്പോൾ ഇവരെ എന്തെങ്കിലും ആവശ്യത്തിന് പാസ്പോർട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യും, എനിക്ക് ആകെ വെപ്രാളും വരവേശമായി. ഇത് ശരിയായി വന്നാൽ പോലും ഇവർ പാസ്പോർട്ട് ചോദിച്ചെങ്കിലും ഇല്ലല്ലോ. പക്ഷെ പാസ്പോർട്ട് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഓൾറെഡി വിസ സെൻ്ററിൽ സബ്മിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ പാസ്പോർട്ട് നമ്മൾ ഇവിടുന്ന് ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവലിന് കൊടുക്കുമ്പോൾ മിനിമം ഒരു 6-8 വീക്ക് ആണ് അവർ പറയുന്നത്, അതിനുള്ളിലേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ 4 വീക്ക് ആയതേ ഉള്ളൂ എൻ്റെ. അങ്ങനെ അപ്പോൾ എന്താ പറയുന്നത്, ആകെ മൊത്തത്തിൽ ടെൻഷനാണ്. അപ്പോൾ ഇനി ചൊവ്വാഴ്ച വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു പേപ്പർ വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, ബുണ്ടസഗൻഡൂരിൽ നിന്ന് ഒരു പേപ്പർ വന്നു. ആ പേപ്പർ ആ ബെഷൈഡായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ അവർക്ക് മെയിൽ ചെയ്തിട്ട് അവരുടെ റെസ്പോൺസിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പേഷ്യൻസ് എനിക്കില്ല. ഞാൻ ഡയറക്റ്റ് ഫോൺ ചെയ്തിട്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും റെസ്പോൺസ് വന്നോ, നിങ്ങളൊന്ന് മെയിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ മെയിൽ ചെക്ക് ചെയ്യുന്ന ഇവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഇവർ നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിസ്റ്റത്തിൽ നോക്കി അറിയാൻ പറ്റും നമുക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു പോസിറ്റീവ് മെസ്സേജ് ആണെന്ന് പറഞ്ഞു. അപ്പോഴേ എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് ഫിക്സ് ഓൺ പെൻഷനിങ് അടിച്ചു തരാം, അതായത് ആ ഒരു വർക്ക് പെർമിറ്റ് വിസ അടിച്ചു തരാം. നീ ഒരു 2 മണിയാകുമ്പോൾ വന്നു, 2 മണിയാകുമ്പോൾ വന്നിട്ട് കളക്ട് ചെയ്തോളാം പറഞ്ഞു. 2 മണിക്ക് അവർ വരാൻ പറഞ്ഞു. ഞാൻ 1 മണിയായപ്പോഴേ അവിടെ പോയിട്ട് കാവൽ നിൽക്കുക, 2 മണി വരെ അവർക്ക് ബ്രേക്കാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് കാര്യമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഔസ്ലാൻഡർ ബിഗോയുടെ 2 മണി തൊട്ടിട്ട് 5 മണി വരെ എങ്ങാണ്ടോ 4 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ കുറച്ച് പേര് വന്ന് ക്യൂ, ആൾക്കാർ ഇങ്ങനെ വന്ന് ക്യൂ നിന്നോണ്ടിരിക്കും. ഞാൻ നേരത്തെ ചെന്നുകൊണ്ട് ഞാനായിരുന്നു ക്യൂവിൽ ഫസ്റ്റ്. നമ്മൾ ടെർമിൻ ഇല്ലാതെ പോകുന്നല്ലേ, അതായത് അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ പോകുന്ന.
അപ്പൊ ഇവര് കുറച്ച് ആൾക്കാരെ നോക്കിയിട്ട് ഇവര് ഈ അടയ്ക്കുന്ന സമയമാകുമ്പോൾ അപ്പൊ കുറെ പേര് ഇവര് പറഞ്ഞു വിടും. അപ്പൊ അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എന്റെ കാര്യം ബുദ്ധിമുട്ടിലാവില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പോയിട്ട് അവിടെ ഒരു മണിക്കൂർ നല്ല കട്ട തണുപ്പായിരുന്നു ഇന്ന് വെളിയിൽ. പക്ഷെ അവിടെ ഒരു മണിക്കൂർ ഇരുന്ന് ഫ്രീസായി അവിടെ ഇരുന്ന്, എന്നാലും വേണ്ടിയില്ല ഇതും കൊണ്ടേ പോകത്തുള്ളല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് അത് കയറി കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കാം മെയിലുണ്ടോ, ഞാൻ പറഞ്ഞു മെയിലില്ല, ഞാൻ രാവിലെ വിളിച്ചപ്പോൾ അവർ ശരിയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് ചിലപ്പോൾ അത് അവർക്ക് അറിയത്തില്ല ഇവിടെ അത് റെഡി ആണോ എന്ന്, ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും എനിക്ക് ടെൻഷനായി. പക്ഷെ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് വന്നിട്ടുണ്ട്, ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ മുകളിലോട്ട് വിളിപ്പിച്ചേനെ, കാരണം നമ്പർ കോണ്ടാക്ട് ഉണ്ടല്ലോ, ഇന്ന് വരാൻ എന്നോട് പറഞ്ഞതും അല്ലേ. അങ്ങനെ പിന്നെ ഇന്ന് ഇപ്പം ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ, അത് വാങ്ങിച്ചിട്ട് ഞാനൊന്ന് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഇപ്പോൾ ഫിക്സ് ഡോൺ ബെഷാനിയും കിട്ടിയിട്ടുണ്ട്, വിത്ത് വർക്ക് പെർമിറ്റ് 9-ാം മാസം വരെയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഓർക്കുണ്ടേക്ക് വെയിറ്റ് ചെയ്യുവാണല്ലോ. അപ്പം ഈ ഓർക്കുണ്ട ഞാൻ വിചാരിക്കുന്നു ഈ മാസം ലാസ്റ്റിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയാം. നമ്മൾ ഈ എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓർക്കുണ്ട കിട്ടാനായിട്ട് എന്നുള്ളത് ഞാൻ പറയാം. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടെ കൂടെ. ദൈവം അനുഗ്രഹിച്ചാൽ ഈ മാസം ലാസ്റ്റിലേക്ക് തന്നെ ലൈസൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും വേണം. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ ഓർക്കുണ്ടേ വരുമല്ലോ, ഓർക്കുണ്ടേ ലൈസൻസ് സർട്ടിഫിക്കറ്റ് വരും. അത് കഴിഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ടും ഈ മാസം ലാസ്റ്റ് തന്നെ തിരിച്ച് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് രണ്ടും കൂടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഹൗസ് ലാൻഡ് ബിഹോർഡിൽ ഒരു ടെർമിൻ എടുക്കണം. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഔഫ് ആൻഡ് താൽ സെറ്റിന് വേണ്ടി, അതായത് റെസിഡൻറ്റ് പെർമിറ്റിന് വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് എടുക്കണം. എന്നിട്ട് ആ ഒരു കാർഡ്, റെസിഡൻറ്റ് കാർഡില്ലേ, ആ ഒരു റെസിഡൻറ്റ് കാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ എല്ലാം ഓട്ടം തന്നെ ഓട്ടമാണ്. നിങ്ങൾ എനിക്കറിയാം പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, പലർക്കും തോന്നുന്ന സമയത്തൊക്കെ റിപ്ലൈ തരുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ഒരു ശകല സമയം പോലും ഇവിടെ ഇരിക്കുന്നില്ല, ഓരോ കാര്യങ്ങൾക്കും ഞാനിങ്ങനെ ഓട്ടമാണ്. പേപ്പർ വർക്കോട് പേപ്പർ വർക്ക് നടന്ന് നടന്ന് കാല് തേഞ്ഞു എൻ്റെ. ഇപ്പം തന്നെ ആണെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടി ഓടുന്നുണ്ട്. അതിനിടെ കൂടെ ആണെങ്കിൽ എന്താ പറയുന്നത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ടാക്സേഷൻ്റെ ജനുവരി ആദ്യം എല്ലാവർക്കും ടാക്സേഷൻ്റെ പേപ്പർ വന്നിട്ടുണ്ട്. ടാക്സ് റിട്ടേൺ പിടിക്കാനായിട്ട് മെയ് 5-നോ എങ്ങാണ്ട് മുന്നായിട്ട് തന്നെ നമ്മളത് ചെയ്യണം. നമുക്ക് ടാക്സ്, നമ്മൾ ഇതുവരെ അടച്ച ടാക്സ് എമൗണ്ട് നമുക്ക് കുറച്ച് പെർസെൻറ്റേജ് ഏതാണ്ട് തിരിച്ച് കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് നാളെ എനിക്ക് 2 അപ്പോയിൻമെൻ്റ് ആണുള്ളത്. ആൾക്കാർ ചിലർ പറയും വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഒന്നും വിളി എടുക്കത്തില്ല എന്നൊക്കെ പറയും, ഗമയായിട്ട് അങ്ങനെ. അതൊന്നും അല്ല, ഗമയൊന്നും കൊണ്ട് അല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരാളേ ഉള്ളൂ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓടാൻ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഇവിടെ ആരുമില്ല. ഈ ഒരു ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്ന സമയത്ത് എന്താ പറയുന്നത്, അത്രത്തോളം എൻ്റെ കൂടെ നിന്ന് കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു ഫ്രണ്ടുള്ള എൻ്റെ കൂട്ടുകാരി അമ്മു, എന്താ പറയുന്നത് അമ്മു ആയാലും അമ്മുടെ ഹസ്ബൻഡ് ആയാലും അവരുടെ ആ ഒരു ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു മെൻ്റലി. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, എനിക്ക് അതൊന്നും അത്ര കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെൻ്റൽ സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. പിന്നെ എന്താ പറയുന്നത്, അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഇതിനിടെ കൂടെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാറുണ്ട്. എനിക്ക് ഗമയായിട്ടോ ഒന്നും അല്ല. ഇപ്പം തന്നെ നാളെ 2 അപ്പോയിൻമെൻ്റ് ആണ് എനിക്കുള്ളത്. എനിക്ക് രാവിലെ തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഓർക്കുണ്ടയുടെ ഇതിനു വേണ്ടി നമുക്ക് പോലീസ് ക്ലിയറൻസ് എടുക്കണം, അപ്പോൾ അതിനുവേണ്ടി റാത്ത് ഹൗസിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 11 മണിക്ക് 9:30 കണ്ട അവിടുത്തെ അപ്പോയിൻമെൻ്റ്, അത് കഴിഞ്ഞ് 11 മണിക്ക് എനിക്ക് വീണ്ടും എന്താ പറയുന്നത് ഈ ടാക്സ് റിട്ടേൺ പിടിക്കാനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നാളെ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. ഞാൻ 1:30 ഡ്യൂട്ടിക്ക് കയറണം, പിന്നെ ഞാൻ ഇറങ്ങുന്നത് വൈകിട്ട് രാത്രിയിലല്ലേ. ഇതിനോടിടയ്ക്ക് ചെറിയ ടൈം മാത്രമേ എനിക്ക് എൻ്റെ വീട്ടിൽ വിളിക്കാനായിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മറ്റുള്ളവരുടെ കോളും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള എന്താ പറയുന്നത് എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് സൗകര്യം പോലെ ഞാനത് കൊണ്ട് എല്ലാവരോടും പറയുന്നത്. എനിക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കാനായിട്ടുള്ള ടൈം കിട്ടുന്നത് കുറവാണ്. അഥവാ കിട്ടിയാൽ പോലും ചിലപ്പോൾ നമ്മൾ ഈ ഒരു ടെൻഷൻ്റെ പുറത്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ പോലും ചിലപ്പോൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൗകര്യം പോലെ നമുക്ക് റിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് ഇതായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ നാളെയില്ലേ, ഏപ്രിൽ 12-ാം തീയതി ഞാനിവിടെ വന്നിട്ട് 1 വർഷമാവുകയാണ് ജർമ്മനിയിലെത്തിയിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, സങ്കടമായിരുന്നു. കാരണം ഇവിടെ വന്ന 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ 1 വർഷമാകുന്ന ആ ഒരു ദിവസം തന്നെ എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇന്ന് ഇന്നലെ കുറേ ദിവസമായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. എനിവേ ഇന്ന് 12-ാം തീയതിയാണ്, ഇന്ന് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. നാളെ തൊട്ട് നമുക്ക് വീണ്ടും ജോലിക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ മിക്കവാറും എനിക്കൊന്ന് ടാക്സിൻ്റെ ആയിരിക്കും, ടാക്സ് റിട്ടേൺ പിടിക്കുന്ന എങ്ങനെയാണെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.